പ്രസിദ്ധമായ ഒരു കഥയുണ്ടല്ലോ, പലരും കേട്ടിട്ടുള്ള കഥ തന്നെയാ, ദ ത്രീ മെൻ. മനോഹരമായിട്ട് ടോൾസ്റ്റോയ് എന്ന് പറയുന്ന ആ വിശ്വ സാഹിത്യകാരൻ ഞങ്ങൾ അച്ഛന്മാരെയോ മെത്രാന്മാരെയോ ഒക്കെ പരിഹസിക്കാനാണോ അല്ലയോ എന്നെനിക്കറിയില്ല. സുന്ദരമായ ഈ കഥ മെനഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരിടത്തൊരു ബിഷപ്പ് ഉണ്ടായിരുന്നു അത്രേ, വചന ശുശ്രൂഷയിലും മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുന്നതിലും അനേകം മക്കളെ കർത്താവിന് വേണ്ടി നേടുന്നതിലും അത്രമേൽ തീക്ഷ്ണമതിയായ ഒരു വന്ന പിതാവ് ഒരു നാൾ ഏതാനും ശുശ്രൂഷകരോടൊപ്പം ഒരു ബോട്ടിൽ കയറി വളരെ വിജനമായ ഒരു ദ്വീപിൽ ചെന്നെന്നാ പറയുന്നത്. അവിടെ ചെന്നിറങ്ങിയപ്പോ വന്ന പിതാവ് തന്റെ കൂടെ ഉണ്ടായിരുന്നവരെ ദ്വീപിൽ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരിക, നമുക്ക് അവരോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാം, ഉപദേശങ്ങൾ നൽകാം, അവരെ കർത്താവിനായിട്ട് നേടാം. ശിഷ്യഗണം നാലുപാടും ചിതറിയോടി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മൂന്ന് പ്രായമുള്ള സാധു മനുഷ്യർ പിതാവിന്റെ മുമ്പിലേക്ക് ആനയിക്കപ്പെട്ടു. അവരോട് പിതാവ് ചോദിച്ചു, ക്രിസ്തുവിനെ അറിയുമോ? ഏതാണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? തീർച്ചയായും. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ? ഓ, എങ്ങനെയാ പ്രാർത്ഥിക്കാറ്? പിതാവേ, ഞങ്ങൾക്ക് വലിയ പ്രാർത്ഥനകളൊന്നും അറിയില്ല. പിതാവിന് അല്പം സഹതാപം തോന്നി, ഇത്രയും പ്രായമായിട്ടും നല്ല പ്രാർത്ഥനകളൊന്നും വശത്താക്കിയില്ലല്ലോ. എന്നാലും എങ്ങനെയാ പ്രാർത്ഥിക്കാറ് അറിയാനുള്ള ആകാംക്ഷയോടെ വന്ന ദേഹം അവരോട് ചോദിച്ചു. അവര് പറഞ്ഞു, ഇത്രയേ പ്രാർത്ഥിക്കാറുള്ളൂ. എത്ര? യു ആർ ത്രീ, വി ആർ ത്രീ, ഹൗ മേഴ്സി ഓൺ അസ്. നിങ്ങളും മൂന്ന്, ഞങ്ങളും മൂന്ന്, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണം. ഇറ്റ് സോ സിമ്പിൾ. പാവ മനുഷ്യരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന. ഇത് കേട്ടപ്പോ മെത്രാനച്ചൻ വല്ലാണ്ടായെന്ന് പറയാ. പാവ മനുഷ്യര് ഇത്രയും പ്രായമായിട്ടും ഈ വിഡ്ഢിത്തരം മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇരിക്കാൻ പറഞ്ഞു മൂന്നെണ്ണത്തിനോടും. അവറ്റ മണ്ണില് ചമ്മറം പടിഞ്ഞിരുന്നു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട്, ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് പിതാവ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള മനോഹരമായ കർത്തൃപ്രാർത്ഥന ഈ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. കഷ്ടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാൻ വിസ്മരിച്ച് വളരെ ത്യാഗം ചെയ്ത് പിതാവ് അവരെ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന മുഴുവനും പഠിപ്പിച്ചെന്ന് പറയാം. അവസാനം അവരെ കൊണ്ടൊരാവർത്തി കാണാതെ പറയിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ കുറച്ച് വെള്ളം കോരി തലയിൽ ഒഴിച്ച് അവരെ ക്രിസ്ത്യാനികളുമാക്കി വന്ന ദേഹം ബോട്ടിൽ കയറി അടുത്ത ദ്വീപിലേക്ക് തീക്ഷ്ണതയുടെ നിറവിൽ പരക്കം പാഞ്ഞു. പിതാവ് അങ്ങ് പോയി. കുറെ ദൂരം ബോട്ട് പോയി കഴിഞ്ഞപ്പോ ബോട്ടിന്റെ ഏറ്റവും പുറകിലിരുന്ന ഒരാള് അങ്ങ് ദൂരേക്ക് നോക്കി, അത്രേ, എന്തോ മൂന്ന് സാധനങ്ങൾ കടലിലൂടെ അതിശീഘ്രം തങ്ങളുടെ ബോട്ടിനെ ലക്ഷ്യമാക്കി വരുന്നത് അയാൾ കണ്ടെന്ന് പറയാം. വേവലാതിപ്പെട്ട് പേടിച്ചരണ്ട ഈ മനുഷ്യൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, കൊള്ളക്കാരാണെന്ന് സംശയം. മൂന്ന് പേർ അങ്ങ് ദൂരെ നിന്ന് വളരെ വേഗത്തിൽ വരുന്നുണ്ട്. എന്ത് വാഹനമാണ് അവരുപയോഗിക്കുന്നതെന്ന് പിടികിട്ടുന്നില്ല. എല്ലാവരും ഭയപ്പെട്ടു. വന്ന പിതാവും ബോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കി. സത്യമാണ്, എന്തോ മൂന്ന് സംഗതികൾ ദൂരെ നിന്ന് വരുന്നുണ്ട്. പറഞ്ഞ നേരം കൊണ്ട് ഏതാണ്ട് അടുത്തെത്തി. സൂക്ഷിച്ചു നോക്കിയപ്പോ സംഗതി പിടികിട്ടി. ദ്വീപിലുണ്ടായിരുന്ന മൂന്ന് പേര് അതിശീഘ്രം വെള്ളത്തിന്റെ മുകളിലൂടെ ഓടി വരുന്നതാണ് രംഗം. പിതാവ് വല്ലാണ്ട് ഭയപ്പെട്ടു. കർത്താവ് ഈശോമിശിഹ പോലും വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു എന്ന് പിതാവ് ബൈബിളിൽ വായിച്ചിട്ടുള്ളൂ. ഇത് മൂന്ന് ദരിദ്രവാസികള് വെള്ളത്തിന്റെ മുകളിലൂടെ അതിശീഘ്രം ഓടി വരിക. സംസാരിച്ച് നിൽക്കണ സമയത്തിനകം ഈ മൂന്നെണ്ണവും ബോട്ടിന്റെ തൊട്ടടുത്തെത്തി. അങ്ങ് പുക്കത്ത് നിന്ന് പിതാവ് താഴോട്ട് വെള്ളത്തിൽ നിൽക്കുന്ന മൂന്നെണ്ണത്തിനോടായിട്ട് ചോദിച്ചു, എന്നാ പറ്റി? മൂന്നെണ്ണം താഴെ നിന്ന് കിതക്കിയ. എന്താ പ്രശ്നം? പിതാവെ, ഒരു ചതി പറ്റി. എന്താ പ്രശ്നം? അങ്ങ് പഠിപ്പിച്ചതെന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗം മറന്നുപോയി. അതൊന്നോടി ചോദിക്കാനായിട്ട് വന്നതാ. പിതാവിന് തന്റെ അമ്മളി അപ്പോഴാ മനസ്സിലായത്. പിതാവ് പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, ഞാൻ പഠിപ്പിച്ചതൊക്കെ മറന്നേക്ക്. ആ പഴയത് തന്നെ പ്രാർത്ഥിച്ചാ മതി. യു ആർ ത്രീ, വി ആർ ത്രീ, ഹൗ മേഴ്സി ഓൺ അസ്.
നിങ്ങളും മൂന്ന് ഞങ്ങളും മൂന്ന് ഞങ്ങളുടെ മേല് കരുണയായിരിക്കണമേ. നന്ദി പറഞ്ഞ് മൂന്നെണ്ണം തിരിച്ചോടിയെന്ന് പറയുക. ഈ മൂന്ന് പേരും അവരുടെ ജീവിതത്തിൽ അനുവർത്തിച്ച പ്രാർത്ഥനയുടെ മനോഭാവമാണ് കടലിനു മുകളിലൂടെ ഓടാൻ പാകത്തിന് അവരെ ആത്മീയമായി ഉയർച്ചയുള്ളവരാക്കിയത്. അവരുടെ ജീവിതത്തിന് അത്ഭുതകരമായ സിദ്ധികൾ സമ്മാനിച്ചത് സുദീർഘമായ പ്രാർത്ഥനയുടെ ആവർത്തനമല്ല, അവരുടെ ഹൃദയത്തിൽ നിന്നുറപുട്ടിയ ആഴമുള്ള വിശ്വാസത്തിന്റെ പ്രകടനമെന്നോണം പുറത്തു വന്ന സുന്ദരമായ ലളിതമായ ആ പ്രാർത്ഥനാശകലങ്ങളാണ്. പ്രിയപ്പെട്ടവരെ.